എൻ്റെ പേര് കുമാരൻ, ആത്തരക്കുന്ന് കോളനി. പിന്നെ നമ്മൾ തേനെടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ തുടങ്ങി ജൂൺ മാസം വരെ, ജൂൺ മാസം ലാസ്റ്റ് വരെ ഉണ്ടാവും. ജൂൺ മാസം ലാസ്റ്റ് വരെ ആണ് തേനിൻ്റെ ഒരു പരിപാടി. പിന്നെ കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ശേഖരിച്ചാണ് കൊണ്ടുപോകുക. അരി സാധനം, പിന്നെ എല്ലാ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും, പിന്നെ അതിനുള്ള പാത്രം, പിന്നെ കയർ എല്ലാമാണ് നമ്മൾ കൊണ്ടുപോവാണ്. പിന്നെ രാത്രിയാണ് തേനെടുക്കുക. വലിയ വലിയ മരത്തിലായിരിക്കും, ചിലപ്പോൾ കയറിട്ട് കയറേണ്ടത് കയറിട്ട് തന്നെ കയറണം. ഏണി വെക്കേണ്ടത് ഏണി തന്നെ വെക്കണം. ഇപ്പോൾ മുളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏണി വെക്കലില്ല, ഇപ്പോൾ കയറിട്ടാണ് എല്ലാവരും കയറുക. അതാണ് നമ്മളെ പാരമ്പര്യം തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ ഉള്ളതാണ്. നമ്മളെ അച്ഛനമ്മ അപ്പന്മാരുള്ള കാലത്തുണ്ട് ഉള്ള സംഭവമാണ്. അതേയും നമ്മളിപ്പോൾ നിലനിർത്തി കൊണ്ടുവന്നുണ്ട്. എത്ര പേര് പോകും? നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കയറി വന്ന ഒരു അഞ്ചാറ് ആൾ, ഏട്ടാളൊക്കെ ഉണ്ടാവും. പിന്നെ ആളൊന്നും ഇല്ലാത്തപ്പോൾ രണ്ട് മൂന്നാൾ, നാലാൾ, അഞ്ചാൾ ഇങ്ങനെയൊക്കെ ആവും. ഇങ്ങനെയാണ് പോക്ക്. ഒരു പ്രാവശ്യം പോയാൽ ഏകദേശം എത്ര ലിറ്റർ? ഒരു പ്രാവശ്യം പോയാൽ തേനുള്ള അനുസരിച്ചാണ് നമുക്ക് കിട്ടുക. ഒരു തേനിൽ ഇത്ര, ഇപ്പോൾ ഒരു തേനെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇത് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലതിൽ പത്ത് പതിനഞ്ച് കിലോ ഒക്കെ ഉണ്ടാവും. തേനനുസരിച്ച് നെയ്യ് ഉണ്ടാവുള്ളൂ. അതിപ്പം എവിടെയാണ് വിൽക്കുന്നത്? നമ്മളിപ്പോൾ സൊസൈറ്റിലാണ്. സൊസൈറ്റിലാണ് ഇപ്പോൾ വിലയും കുറവ്, 400 രൂപയുള്ളൂ. 400 രൂപയ്ക്ക് നോക്കൂല. അപ്പോൾ അതിനുള്ള സംവിധാനം സൊസൈറ്റിക്കാർ ചെയ്തു തരണം. ഇപ്പം നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട്? ജോലിയുമായി നമ്മൾ ജീവിത പ്രശ്നമാണ്. നമ്മൾ പണിയൊന്നും ഇല്ലാത്തപ്പോൾ ഈ സമയം ശേഷം നമ്മൾ തേനിന് പോകും. ഇതൊരു ജീവിത പ്രശ്നമാണിത്. എത്ര മാസം, ഒരു വർഷത്തിൽ എത്ര മാസം തേന് പോകുന്നുണ്ട്? ഒരു വർഷത്തിൽ എത്ര മാസം? ഇപ്പോൾ മാർച്ച് മുതൽ ജൂൺ മാസം ലാസ്റ്റ് വരെ ഉണ്ടാവും. പിന്നെ ഇത് കന്നിത്തേൻ എന്ന് പറഞ്ഞ കന്നി മാസത്തിലുണ്ടാവും. പിന്നെ ഇതെങ്ങ് ഒരു വർഷത്തിൽ മൂന്ന് നാല് ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ലാഭകരമാണോ? കഷ്ടപ്പാട് വെച്ച് നോക്കിയാൽ, ഈ കഷ്ടപ്പാട് വെച്ച് നോക്കിയാൽ ലാഭകരമൊന്നുമില്ല. നമ്മൾ പിന്നെ ജീവിത പ്രശ്നമാണ്, വയറ്റ് പഴപ്പാണ്, അതിനെ ഇങ്ങനെ ചെയ്യാണ്. നിങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ പദ്ധതിയിൽ ആവശ്യമുണ്ടോ? ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ക്യാന്, കയർ, ബക്കറ്റ്, പിന്നെ ഇതൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ചൂട്ടാ ടോർച്ച് എന്തെടുക്കുമോ? രാത്രി ടോർച്ച് എടുത്തപ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് ചൂട്ട എന്തായാലും കത്തിച്ചിട്ട് വെളിച്ചാക്കും. പിന്നെ വല്ല വല്ല ആനക്കാടാണ്, ആന, കടുവ, ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ എല്ലാം കണ്ടറിഞ്ഞ് നോക്കി ചെയ്ത്. നിങ്ങൾ ആണുങ്ങൾ മാത്രമാണോ പോകുന്നത്? ആണുങ്ങൾ മാത്രം. കുടുംബമായിട്ട് എല്ലാവരും പോകത്തില്ല? എല്ലാവരും പോകില്ല. ഈ ഭാഗത്തു നിന്ന്, ഈ ഭാഗത്തു നിന്ന് തേനെടുക്കാൻ എന്താ കുമാരേട്ടൻ വീണ്ടും കാട്ടിലേക്ക് പോവുകയാണ്. അത്ര മധുരമല്ലേ യാത്ര?